ഇനിയിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചീര ചക്കക്കുരു തോരനാണ്. അപ്പം അതിന് ഞാൻ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. അപ്പം ചീര ഞാൻ നന്നായി ഉപ്പുവെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചു, ആ വെള്ളം മാറ്റി പിന്നെയും വെള്ളത്തിൽ ഇട്ട് വെച്ചു, അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ വെള്ളം മാറ്റി, കാരണം കുറേ മണ്ണുണ്ടായിരുന്നു ഇതിൽ. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്ത് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അങ്ങനെ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 20 ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണം പറയുകയാണെങ്കിൽ. അതിങ്ങനെ നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തോരൻ വെക്കണം. അപ്പോൾ ചീര പെട്ടെന്ന് വേവും ചക്കക്കുരുവിന് വേവ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കണം. പിന്നെ ഇതിൽ ചേർക്കാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നമ്മൾ ചതച്ച് ചേർക്കും ഇതിനകത്ത്. പിന്നെ കടുക് പൊട്ടിക്കണം, ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പം ചക്കക്കുരു വേവിക്കാനുള്ള വെള്ളം വേണം. അപ്പം ഞാൻ ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചീര ചേർക്കാം. അപ്പം ആദ്യം ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിൽ ഞാൻ ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചക്കക്കുരു വെന്ത് കിട്ടാനുള്ള വെള്ളം, ഒരുപാട് ഉടഞ്ഞു പോവരുത് ചക്കക്കുരു, എന്നാൽ അത്യാവശ്യം നന്നായി വേവും വേണം. അതിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ വേവുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗവിൽ വെച്ചു, സ്റ്റൗ കത്തിച്ചു കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചില ചക്കക്കുരു പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചത്. ഇത് വെന്തിട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നന്നായി കുക്കാവണം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓവർ കുക്കായി പോവരുത് ചക്കക്കുരു. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. ചക്കക്കുരു കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചതച്ചെടുക്കാനുള്ളതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാറെടുത്തു, അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ആ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 7 വലിയ ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ എരിവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. എനിക്കിത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ചെറുതാണ്, ഒരുപാട് വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി. ചെറുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ആഡ് ചെയ്യണില്ല, ഒരുപാടിട്ട് അരയ്ക്കണമില്ല, ജസ്റ്റ് 2 അടി അടിക്കും. അപ്പം നന്നായി അരയും, അതായത് മിക്സാവും, വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും തേങ്ങയും നന്നായി ഒന്ന് ക്രഷായി കിട്ടും. അങ്ങനെ ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുക്കായോ ഒന്ന് തുറന്ന് നോക്കാം. ഒരുപാട് വേവരുത്, കാരണം നമുക്ക് ചീരയിലിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ ഒരു 3/4 ഇത്തിരി കൂടുതലും കൂടെ കുക്കായാൽ മതി. ഏകദേശം വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടില്ല, ഏകദേശം വെന്തു. ഇനിയും നമ്മളിതിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചീരയുടെ കൂടെ ഇട്ട് കഴിയുമ്പോൾ ഉടഞ്ഞു പോകും. അപ്പം ഈ പാകം കറക്റ്റാണ്, ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, ഇത് കറക്റ്റാണ്. ഈ ടൈമിൽ നമുക്ക് വെള്ളം കുറവായിരുന്നെങ്കിൽ നമുക്ക് ഈ വെള്ളം ഊറ്റി കളയണ്ടായിരുന്നു. ഇപ്പം ഇത് വെള്ളം നമുക്ക് കളയണം. അപ്പം ഈ ഇത് ഞാനൊന്ന് അങ്ങ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ സ്റ്റൗവിൽ ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് പാത്രമാണോ അത് എടുത്തോളൂ, അത് വെച്ചു കൊടുത്തു. അതൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഈ ചൂടാവണമെന്ന ടൈം കൊണ്ട് ഞാൻ ആ ചക്കക്കുരു തിളപ്പിച്ചിട്ട് അതിനകത്ത് ബാക്കി വന്ന വെള്ളം കളഞ്ഞിട്ട് ചക്കക്കുരു മാത്രം എടുക്കും. അപ്പം ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഈ തോരൻ്റെ ഞാൻ ഡ്രൈ ചില്ലിയും കറിയിലും ചേർക്കില്ല. കടുക് നന്നായി പൊട്ടി. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ചീര ആഡ് ചെയ്യാം. പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, പിന്നെ അല്ലെങ്കിൽ അടിയിൽ കിടന്നിട്ട് കരിയും കടുക്. പാത്രം നന്നായി ചൂടായതാണ്, ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ, കാരണം പെട്ടെന്ന് കുക്കാവും ചീര, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച ചക്കക്കുരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/3 വെന്തിട്ടുണ്ട് ചക്കക്കുരു, അത് നല്ലോണം ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണം. ചക്കക്കുരുവിൽ മാത്രമേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണം. അപ്പൊ ഉപ്പ് ചീരയ്ക്കും കൂടി വേണ്ടതാണ്. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് വേണം. അപ്പൊ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചീരേന് കുറച്ച് വെള്ളം വരും. ആ വെള്ളത്തിൽ ചീരയുടെ കൂടെ കിടന്നിട്ട് ചക്കക്കുരു കുക്കായിക്കോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ വേണ്ട, ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാവാനാണ്, ചക്കക്കുരുവിന് ചീരയുടെ ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തു. അപ്പം നന്നായി ഒന്ന് മിക്സായിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് സെൻറ്ററിൽ നമ്മൾ ചതച്ച് വച്ചത് വച്ച ഈ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടിയാണ് ചതച്ചത്. ഈ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്കിതിൽ കിട്ടുക. നിങ്ങൾ പച്ചമുളകിൻ്റെ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഈ തേങ്ങേനെ തേങ്ങയുടെ കൂട്ട് ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യും. എല്ലാം കൂടെ മിക്സാക്കി ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഇത്തിരി നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്ക് തുറന്ന് നോക്കണം. നമ്മളിപ്പോൾ ഇത് അടച്ചു വയ്ക്കാൻ പോകണ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടത്. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് കുക്കാവട്ടെ. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ശ്രദ്ധിക്കണം, അവിടെ ഇട്ടിട്ട് പോവരുത്. ലോ ഫ്ലെയിമാണ്, ഒട്ടും വെള്ളമില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതൊന്നും ഇങ്ങനെ കുക്കാവട്ടെ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എല്ലാം കൂടെ. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യണം. ഓപ്പൺ ചെയ്ത് വയ്ക്കണം. ഇനി ഇത് നമുക്ക് അടയ്ക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇളക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം പോവാനായിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടിട്ട് കുക്ക് ചെയ്യണത്. ഇപ്പോഴേക്കും ആ ചീരയിലൊക്കെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതുമൊക്കെ പോയി കിട്ടി നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോഴേക്കും തോരൻ റെഡിയാവും. അപ്പം ഇങ്ങനെ ഒന്ന് കുക്കാവട്ടെ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഞാൻ ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ചീര കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും ഈ തോരൻ കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാവും. അത്ര ടേസ്റ്റിയാണ് ഈ തോരൻ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേജ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.